ഹലോ ഗൈസ്, എല്ലാവർക്കും സിഗ്രി ഗെയിമേഴ്സ് എൻ്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ പബ്ജി മൊബൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കൂടുതലായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്താലൊന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ഐഡി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് സ്പോർട്സ് കിഡ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. പബ്ജി മൊബൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ട് ഡയറക്ടറുടെ കീഴിലാണ് ഈ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു അപ്ലിക്കേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു നടപടികളും തുടങ്ങി വെച്ചിട്ടില്ല. അപ്പോൾ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നും അപ്രൂവൽ കിട്ടാതെ എങ്ങനെ ടീസർ ഇറക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളും പോസിറ്റീവായിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രോൺടൺ വ്യക്തി പറഞ്ഞ വാക്കിൻ്റെ പുറത്തായിരുന്നു വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഫേക്കായിപ്പോയി. അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പബ്ജിയുടെ ഇന്ത്യൻ വേർഷൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ പബ്ജി മൊബൈലിൻ്റെ സൈഡിൽ നിന്നും അവരുടെ വർക്കും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കമ്പനി വരികയാണ് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ആവുക എന്നെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്പോർട്സ് കീഡ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഞാൻ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ത്യയിൽ പബ്ജി മൊബൈൽ ഇന്ത്യ എന്നുള്ള പേരിലുള്ള ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ, പിന്നെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷൻ്റെ ഗവൺമെൻറ് അപ്രൂവൽ എല്ലാം പെട്ടെന്ന് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പബ്ജി മൊബൈലിൻ്റെ റിലീസ് കുറച്ചുകൂടി വൈകും എന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് കൺഫേം ആയിട്ടൊരു ഡേറ്റ് ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ഈ ഒരു വർക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള അനൗൺസ് കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ്, ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്യുക.